SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം. കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി. ഫോൺ 9847783798 9645 9888. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് കുമ്പളങ്ങാട് എരവക്കുളങ്ങര മണികണ്ഠന്റെ വസതിയിൽ വെച്ച് ഡിവിഷൻ കൗൺസിലർ കവിതാ കൃഷ്ണനുണ്ണിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും പ്രസാദ വിതരണവും നടത്തി. അയോധ്യ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠാനുമായി ബന്ധപ്പെട്ട് കുമ്പളങ്ങാട് 5 ഡിവിഷനിൽ ഡിവിഷൻ കൌൺസിലർ കവിതാ കൃഷ്ണനുണ്ണിയുടെ നേതൃത്വത്തിൽ 108 തവണ രാമമന്ത്രം ഉച്ചരിച്ച് പുഷ്പാർച്ചന നടത്തി. വിശ്വഹിന്ദു പരിഷത്ത് ആശ്രമം മാതാജിമാരായ സ്വയം പ്രഭാനന്ദമയി സരസ്വതി, മാതാജി തപസ്യാനന്ദ തീർത്ഥ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. BJP വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കൃഷ്ണനുണ്ണി, ബൂത്ത് സെക്രട്ടറി ഗിരിജൻ, ഉണ്ണികൃഷ്ണൻ, മണികണ്ഠൻ, സുരേന്ദ്രൻ, രാധാകൃഷ്ണൻ, ബാബു, സുമേഷ് തുടങ്ങിയവർ സന്നിഹിതരായി. ഇന്ന് ഭാരതം മാത്രമല്ല ലോകം മുഴുവൻ ആഘോഷത്തിന്റെ നിറവിലാണ്. കാരണം ശ്രീരാമ ജന്മഭൂമിയായ അയോധ്യ, ആ അയോധ്യയിൽ ഏകദേശം ഒരു 500 വർഷത്തെ ഒരു സമര പോരാട്ടങ്ങളുടെ ഒരു അവസാന ദിവസമാണിന്ന്. ഒരുപാട് ആളുകൾ ജീവത്യാഗം ചെയ്ത് ആ ഒരു രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട്. കാരണം നമ്മുടെ നാട്ടിൽ അതിക്രമിച്ച് വന്ന ഒരുപാട് വിദേശികൾ, ആ വിദേശികളുടെ ആക്രമണത്തിന് വിധേയമായിട്ട് നമ്മുടെ പാരമ്പര്യവും പൈതൃകവും ക്ഷേത്രങ്ങളൊക്കെ ഒരുപാട് തകർക്കപ്പെട്ടു. അതിൽ തകർക്കപ്പെട്ട ആ ക്ഷേത്രങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ്റെ അയോധ്യയിലെ ക്ഷേത്രം. ആ ക്ഷേത്രം ഇന്ന് ഭാരതത്തിലെ ഓരോ ഭാരതീയൻ്റെയും ജാതിക്കോ മതത്തിനോ വർണ്ണത്തിനോ വർഗത്തിനോ വേഷത്തിനോ ഭാഷയ്ക്കോ എല്ലാം അതീതമായിട്ട് ഓരോ ഭാരതീയനെ അഭിമാനിക്കുന്ന നിമിഷമാണിന്ന്. ഇന്ന് പ്രാണപ്രതിഷ്ഠ ലോകാരാധ്യനായ നമ്മുടെ നരേന്ദ്രമോദിജി, ആരാധ്യനായ പ്രധാനമന്ത്രി ഇന്ന് നിർവഹിച്ചിരിക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളും അതിൽ ആ ആഘോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മുടെ ഈ തറവാട്ടിലെ എല്ലാവരും അമ്മമാരും എല്ലാവരും ചേർന്നുകൊണ്ട് നമ്മുടെ ഡിവിഷൻ കൗൺസിലറുടെ നേതൃത്വത്തിൽ നമ്മൾ സ്വാമിജി മാതാജിമാരുടെ നേതൃത്വത്തിലെ വളരെ വിപുലമായിട്ടൊരു പൂജ നമ്മളും അർപ്പിച്ചു. ആ TVയിൽ ആ സംഘടന കാണുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ നിലവിളക്ക് കൊളുത്തി രാമമന്ത്രം ജപിച്ചുകൊണ്ട് വരാൻ പോകുന്ന ഒരു രാമരാജ്യത്തിലേക്കുള്ള ഒരു കാൽവയ്പായിട്ട് ഞങ്ങൾ ഇതിനെ കാണുകയാണ്. VCV ന്യൂസ്, കുമ്പളങ്ങാട്.